ഹായ് നമസ്കാരം. കേരളത്തിലെ ഏക ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വാസ്കോഡ ഗാമ കപ്പലിറങ്ങി പ്രസിദ്ധമായ സ്ഥലം, ചരിത്ര പ്രസിദ്ധമായ കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിന് ലോകശ്രദ്ധ ആകർഷിക്കാൻ മറ്റൊരു പൊൻതൂവൽ കൂടി കിട്ടിയിട്ടുണ്ട്, അന്താരാഷ്ട്ര പദവിയായ ബ്ലൂ ഫ്ലാഗ് ബീച്ച് സർട്ടിഫിക്കറ്റ്. ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനാണ് ഈ പദവി നൽകുന്നത്. കേരളത്തിലെ ഈ പദവി ലഭിച്ച ഏക ബീച്ചാണ് കാപ്പാട്. കോഴിക്കോട് നിന്നും 17 കിലോമീറ്ററാണ് കാപ്പാട് ബീച്ചിലേക്കുള്ളത്. നമ്മൾ NH 66 വഴിയാണ് പോകുന്നത്, രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് വഴി. വെങ്ങളത്ത് നിന്നും തിരുവങ്ങൂർ, തിരുവങ്ങൂരിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ആയാൽ നമുക്ക് കാപ്പാട് ബീച്ചിൽ എത്തിച്ചേരാം. നമ്മൾ ബീച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വലത്ത് ഭാഗത്തായിട്ട് ഒരു സ്തൂപം കാണാം. വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലമെന്നും മറ്റ് വിവരങ്ങളും അതിൽ നമുക്ക് കാണാം. കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ബീച്ച് നമുക്ക് കാണാം. വളരെ വൃത്തിയുള്ള ബീച്ചാണ് കാപ്പാട് ബീച്ച്. നമുക്ക് റോഡിൻ്റെ ഒരു വശത്തായിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം ഒരു 500 മീറ്ററോളം റോഡ് സൈഡിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം. ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറുകൾക്ക് 30 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 100 രൂപ 200 രൂപ അങ്ങനെയുള്ള നിരക്കിലാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ടേക്ക് പോവുകയാണ്. മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ബീച്ചിൻ്റെ പ്രവേശന കവാടം കാണാം. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാണാം. ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രീമിയം എന്നൊരു ടിക്കറ്റ് കൂടിയുണ്ട്. അതിൽ നമുക്ക് കടലിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതിൽ നമുക്ക് പ്രീമിയത്തിൽ നമുക്ക് ലൈഫ് ഗാർഡ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും പ്രീമിയം ടിക്കറ്റിൽ. പക്ഷേ അത് ഇപ്പോഴവർ അതിനുള്ള സൗകര്യം അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ഫോറിനേഴ്സിന് വ്യത്യസ്ത എമൗണ്ടാണ്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് 1000 രൂപയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്കും നടപ്പാത കാണാം. ഇടത്ത് ഭാഗത്തായിട്ടൊരു കോഫി ഷോപ്പും കാണാം. അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു വലിയ കോഫി ഷോപ്പ് തന്നെയാണിത്. ഇതിനടുത്തായിട്ട് നമുക്ക് രണ്ട് ബോർഡുകൾ കാണാം. അതിലൊന്ന് ബ്ലൂ ഫ്ലാഗ് ബീച്ചിനെ കുറിച്ചിട്ടുള്ളതാണ്, മറ്റൊന്ന് ബീച്ച് ഇൻഫർമേഷൻ ബോർഡാണ്. അതിൽ DTPC കോഴിക്കോടിൻ്റെ മറ്റ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം കോഫി ഷോപ്പിൻ്റെ സൈഡിലൂടെ നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ മനോഹരമായ പുൽത്തകിടിയും നടപ്പാതകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാണാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വാഷ്റൂമും ഇവിടെ കാണാം. നിറയെ ഇരിപ്പിടങ്ങളും അതുപോലെ മേൽക്കൂരയുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഇവിടെ ധാരാളമുണ്ട്. കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലൂ ഫ്ലാഗ് കാണാം. ഈ ബീച്ച് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ 3 ഫ്ലാഗ് ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചതോടുകൂടി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതലാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് ലൈഫ് ഗാർഡിൻ്റെ സേവനം ലഭ്യമാണ്. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ല അല്ലെ? ഇവിടെ അങ്ങനെ ഒറ്റയടിക്ക് ആഴം കൂടിയല്ല ഇല്ല അല്ലേ? പിന്നെ എൻഡിൽ എന്തെങ്കിലും കാര്യം നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിലവിൽ ഇട്ടില്ല, ഒരു നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഡൗട്ട് ചോദിക്കാതിന്റെ ആ സമയത്തൊക്കെ പോയതാണ്, പൊട്ടി പോയതല്ലേ. മറ്റൊരു പ്രത്യേകത, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിർമ്മിതികളാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ചുകളിൽ ഉണ്ടാവുക. മുളയും കല്ലും ഓടും എല്ലാം നിർമ്മിച്ചാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ലൈഫ് ഗാർഡിനായിട്ട് 2 വാച്ച് ടവറുകൾ ഒരുക്കിയിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗിനായിട്ട് 33 മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്. ഇവിടുത്തെ നിർമ്മിതികൾ വെള്ളത്തിൻ്റെ ഗുണനിലവാരം, ബാക്ടീരിയയുടെ അളവ് എന്നിവ മാസത്തിൽ 2 തവണ വരെ പരിശോധിക്കുന്നു. സുരക്ഷാ മാനദണ്ഡം, പരിസ്ഥിതി അവബോധം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ഭിന്നശേഷി സൗഹൃദം തുടങ്ങിയ 33 മാനദണ്ഡങ്ങളാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി പാലിക്കേണ്ടത്.
കാപ്പാട് ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പുലിമുട്ടുകളാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പുലിമുട്ടുകള് ഇവിടെ കുളിക്കാനായിട്ട് ഇറങ്ങുന്ന സഞ്ചാരികൾക്ക് സംരക്ഷണം നൽകുന്നു. മറ്റൊരു പ്രത്യേകത ഇവിടെ കടലിന്റെ ആഴം വളരെ കുറവാണ് എന്നതാണ്. കടൽ ചുഴി, അടിയൊഴുക്ക് എന്നിവയൊന്നും ഇല്ല. ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിൽ പുലിമുട്ടുകൾ ഏറെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ച് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ചും കൂടി മുൻപോട്ടേക്ക് പോയാൽ അധികം ആൾത്തിരക്കൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെ ഇന്റർലോക്ക് എല്ലാം പതിച്ച് വളരെ വിശാലമായ ഒരു സ്ഥലം. തൊട്ടടുത്തായിട്ട് നമുക്ക് പാറക്കെട്ടുകൾ കാണാം. ആ പാറയുടെ കെട്ടിൻ്റെ മുകളിലായിട്ടൊരു ക്ഷേത്രവും കാണാം. ഈ സ്ഥലത്തിനോട് ചേർന്ന് വലിയ പാറക്കെട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ പാറക്കെട്ടിന് മുകളിലായിട്ട് ഒരു ക്ഷേത്രവും കാണാം. അവിടെ നമ്മൾ കുറച്ചു നേരം തങ്ങി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി മുൻപോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട ക്ഷേത്രത്തിൻ്റെ കവാടവും ക്ഷേത്രവും നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ സ്ഥലത്തിന് തുവപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാം. തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയ പാറക്കെട്ടും കാണാം. നമ്മൾ മുൻപ് തൊട്ട് മുൻപ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ പാറക്കെട്ടാണ് നമ്മളിപ്പം ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ആ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് സൂര്യോദയവും അസ്തമനമെല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റും. കാപ്പാട് ബീച്ചിൻ്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ പാറക്കെട്ടുകൾ കൂടിയാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടുകൾ കാണാം. ഇവിടെ പാറക്കെട്ടുകളിൽ കയറി കടൽക്കാഴ്ച മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മുൻകാലങ്ങളിലെല്ലാം ഇവിടെയുള്ള ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ നമുക്ക് കല്ലുമക്കായ ലഭ്യമായിരുന്നു. പാറക്കെട്ടിലെല്ലാം വലിയ കുഴികളും അതുപോലെ വലിയ ചാലുകളെല്ലാം ഉണ്ട്. അപ്പം അതിലൊന്നും നമ്മൾ കാലൊന്നും പെടാതെ നമ്മൾ സുരക്ഷിതമായിട്ട് നമുക്ക് കടലിൻ്റെ കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെയുള്ള പാറക്കെട്ടുകൾ.